ഹായ് ഫ്രണ്ട്സ്, സംഗീത നന്ദനം വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ഹൈദരാബാദി ദോശയാണ്. ഇത് തയ്യാറാക്കുന്നതിനായി മാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 3 കപ്പ് അരിയാണ് നമ്മളിവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഡൊപ്പിയരി. ഡൊപ്പിയരി ഇല്ലെങ്കിൽ സാധാരണ ചാക്കരി ഇട്ടാലും മതി. അല്പം തുവരം പരിപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ 6 മണിക്കൂറ് കുതിരാൻ വയ്ക്കണം. 1 കപ്പ് ഉഴുന്നിൻ്റെ കൂടെ അല്പം ഉലുവ കൂടി ചേർത്ത് അതും 6 മണിക്കൂറ് കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു മസാല കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഈ അരിയും ഉഴുന്നും കുതിരാനുള്ള സമയം 6 മണിക്കൂർ വേണം. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്ക് നമുക്ക് ഈ മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി വേണ്ടത് തോരൻ പരിപ്പ്, കായപ്പൊടി വേണം, ഉഴുന്ന്, മല്ലി, കറിവേപ്പില, അല്പം ജീരകം, 4 ഇഞ്ചല്ലി വെളുത്തുള്ളി, അല്പം കടുക്, കുറച്ച് പുളി. ഇതെല്ലാം കൂടി ഒന്ന് പാനിലിട്ട് ചൂടാക്കുക. എല്ലാ മസാലകളും പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് പിന്നെ ചൂടായി ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഉഴുന്നും തോരൻ പരിപ്പും മല്ലിയും 4 ഇഞ്ചല്ലി വെളുത്തുള്ളിയുണ്ട്, അല്പം ജീരകമുണ്ട്, കുറച്ച് കടുക്, പിന്നെ കറിവേപ്പിലയുണ്ട്, അല്പം പുളിയുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അവസാനം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം ഇത് ഉലുവ അല്പം 2-3-4-5 ഉലുവ അതിൻ്റെ കൂടെ ചേർക്കുക. പിന്നെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് ഇതിനെ നന്നായി വറുത്തെടുക്കുക. ഏറ്റവും അവസാനം മുളക് പൊടി ചേർത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണം. കാരണം അത് കരിഞ്ഞ് കറുത്ത നിറമായി പോകരുത്. കറിവേപ്പില കൈകൊണ്ട് തൊടുമ്പോൾ മുറിഞ്ഞ് വരുന്ന പരുവം വരെ നമുക്കത് വറുത്തെടുക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന് ആവശ്യമുള്ള കായപ്പൊടി ചേർത്താൽ മതി. അല്പം കായപ്പൊടി ചേർക്കുക. അപ്പോൾ ദോശമാവ് അരച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ദോശ ചുടുന്നത് തലേദിവസം രാത്രി തയ്യാറാക്കിയ മാവ് പിറ്റേ ദിവസം രാവിലെ പൊളിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായി നമ്മൾ ഇവിടെ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നുണ്ട്. അതിലേക്കൊരു പാൻ വെച്ചു, 1/2 കപ്പ് റവയിട്ടു, അതിൻ്റെ 10 ഇരട്ടി റവയുടെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മളൊരു ഒരു കുഴമ്പ് രൂപത്തിൽ ഈ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ദോശ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് പൊടിച്ച് മാറ്റി വയ്ക്കണം. അല്പം മല്ലിയില കഴുകി വൃത്തിയാക്കി പൊടിച്ച് വയ്ക്കണം. ഈ പരുവത്തിൽ വേണം ഉപ്പുമാവ് റെഡിയാക്കാൻ. കട്ടയായി പോകരുത്, ലൂസ് പരുവം വേണം. അപ്പോൾ മാവിൽ ആവശ്യത്തിന് ഉപ്പും അല്പം പച്ചവെള്ളവും ചേർത്ത് ദോശയുടെ മാവ് കലക്കിയെടുക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ദോശയുടെ മാവ് ഇളക്കി എടുക്കുക. ഉപ്പ് എല്ലായിടത്തും എത്തത്തക്കവണ്ണം നന്നായിട്ട് ഇളക്കുക. ഇതാണ് അതിൻ്റെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഈ മാവും തയ്യാറാക്കേണ്ടത്. എന്നിട്ട് ഇത് ദോശയുടെ ഉണ്ടാക്കുന്ന ദോശക്കല്ലിലോ പാൻ, വലിയ പാൻ ഉണ്ടെങ്കിൽ അതിലോ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നല്ല കനം കുറഞ്ഞ തരത്തിൽ ദോശ പരത്തിയിട്ട് അതിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്യണം. നെയ്യോ ബട്ടറോ, നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ചാലും മതി. അതിലേക്ക് ആ ഉപ്പുമാവ് നടുവിൽ ഒരു തവി ഒഴിക്കണം. എന്നിട്ട് ഈ മസാലക്കൂട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് ദോശയിൽ മുഴുവൻ ഇത് സ്പ്രെഡ് ചെയ്യുക. വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഈ ദോശയുടെ ഈ കൂട്ടെല്ലാം എല്ലായിടത്തും സ്പ്രെഡാക്കിയിട്ട് അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അല്പം വയ്ക്കുക. കഴുകി വെച്ചിരിക്കുന്ന മല്ലിയില അല്പം അതിലേക്ക് വിതറി നെയ്യും കൂടി ഒഴിച്ച്
രണ്ട് സൈഡും മടക്കി നമ്മൾ നെയ്യ് റോസ്റ്റോ മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ അത് രണ്ട് സൈഡും മടക്കിയെടുത്ത് അല്പം ഒന്ന് മറിച്ചിട്ട് വളരെ രുചികരമായ ഹൈദരാബാദി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഈ ദോശ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ മസാല, അത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ വളരെ സുഗന്ധമാണ് ആ മസാലയ്ക്ക്. വളരെ രുചികരമായൊരു ദോശയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.